ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്നൊരു വാർഡ്രോബ് ടച്ചപ്പ് പെയിൻറ്റിങ് ചെയ്യണം. ഇത് വളരെ കനത്തിൽ പുട്ടിയിട്ട് എം സി പുട്ടിയിൽ ചോക്ക് ഓർഡർ ചേർത്തിട്ടൊക്കെ ഇട്ടത് കൊണ്ട് കൂടുതലായിട്ട് പൊട്ടിപ്പൊളിയാനുള്ള ചാൻസ് ഉണ്ടായിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിൻ്റെ ഒരു പില്ലർ അറിഞ്ഞ് ഒരുങ്ങി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ മാറ്റി ഇത് ഒന്ന് മോഡി ചെയ്തെടുക്കുകയാണ്. അതിന് നമ്മൾ പെയിൻറ്റ് മിക്സ് ചെയ്യുന്നത് ഓട്ടോ പെയിൻറ്റ് വിൽക്കുന്ന ഷോപ്പിൽ നിന്നാണ്. കാരണം നമ്മളിതിന് എൻ സി പെയിൻ്റാണ് അടിക്കുന്നത്. നമുക്ക് വർക്ക് പെട്ടെന്ന് ഫാസ്റ്റായിട്ട് നടക്കണമെങ്കിൽ ഇതുപോലുള്ള ഓട്ടോ പെയിൻറ്റുകൾ യൂസ് ചെയ്യുന്നതായിരിക്കും എപ്പോഴും നമ്മുടെ വർക്കിന് മൂവ്മെൻറ്റ് കിട്ടുക. അതുപോലെ തന്നെ ഇതിൻ്റെ കളറും, കാരണം നമ്മൾ ഇതിൻ്റെ ഒരു സാമ്പിൾ കളർ കൊടുക്കുകയാണെങ്കിൽ അവർ ഇതുപോലെ അതിലേക്ക് ഓരോ കളറുകൾ ആഡ് ചെയ്ത് അതിന് കറക്റ്റ് മാച്ചാക്കി നമുക്ക് ഏറെക്കുറെയൊക്കെ സെറ്റാക്കി തരും. പിന്നെ നമ്മളെപ്പോഴും നമുക്ക് ആവശ്യമുള്ള അത്രയും പെയിൻറ്റ് പരമാവധി മിക്സ് ചെയ്ത് മേടിക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. ഇത് നമുക്ക് 100 ഗ്രാം 200 ഗ്രാം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് മിക്സ് ചെയ്ത് ഇതുപോലുള്ള ഓട്ടോ പെയിൻറ്റ് ഷോപ്പുകളിൽ നിന്ന് വാങ്ങിക്കാനും പറ്റും. നമ്മൾ ആ കബോർഡിൻ്റെ എല്ലാ ഭാഗങ്ങളും അടിക്കാൻ നിൽക്കുന്നില്ല, കാരണം കംപ്ലൈൻ്റ് ഉള്ള ഏരിയകൾ നമ്മൾ പരമാവധി പാക്ക് ചെയ്ത് സെറ്റ് ചെയ്ത് ആ ഭാഗങ്ങളാണ് നമ്മൾ അടിക്കുന്നത്. പിന്നെ നമ്മളെപ്പോഴും ചോക്ക് പൗഡറൊക്കെ ചേർത്ത് പരമാവധി അനുസരിച്ച് പുട്ടി അധികം തിക്കൻസിൽ ഇട്ട് വയ്ക്കാതിരിക്കുക, കാരണം ഇതുപോലെ എല്ലാ ഭാഗങ്ങളിലും ഇതിന് ക്രാക്ക് വന്നിട്ടുണ്ട്. ഇത് ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോൾ ഉണ്ടായിട്ടുള്ള ചെറിയ പ്രശ്നങ്ങളും ഉണ്ട്. അതിന് വണ്ടിയിലൊക്കെ ഇരുന്ന് ഷെയ്ക്കായിട്ടൊക്കെ ഇത് പൊട്ടിപ്പൊളിഞ്ഞിട്ടുണ്ടായിരിക്കും. ഇതിൻ്റെ ഒരു ഫില്ലർ പൂർണ്ണമായിട്ടും പൊളിഞ്ഞു പോയി, പൊന്തി പറഞ്ഞു പോരാണ് ചെയ്തത്. അപ്പോൾ അത് മാറ്റിയിട്ട് പുതിയ ഒരു മൾട്ടിവുഡിലൊക്കെ കട്ട് ചെയ്ത് ഒരു ഫില്ലറൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനെ നമുക്ക് പുട്ടിയൊക്കെ വെച്ച് ശരിയാക്കണം. പക്ഷെ നമ്മളിവിടെ എൻ സി പുട്ടി യൂസ് ചെയ്തിട്ടില്ല. നമ്മളിതിന് സെറ്റ് ചെയ്തിരിക്കുന്നത് ബോഡി ഫില്ലറിലാണ് ഫുള്ളായിട്ട്, കാരണം നമുക്ക് പെട്ടെന്ന് സെറ്റ് ചെയ്യാൻ, അതുപോലെ തന്നെ പെട്ടെന്ന് ഡ്രൈ ആയിട്ട് അപ്പോൾ തന്നെ വാഷ് ചെയ്ത് സെറ്റ് ചെയ്യാൻ പറ്റുന്നത് ബോഡി ഫില്ലർ പോലെയുള്ള കുട്ടികളാണ്. അതിനുശേഷം നമ്മൾ പ്രൈമർ അടിച്ച് സർഫേസർ അടിച്ച് പെയിൻ്റ് അടിച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. ഈ പാക്ക് ചെയ്തിരിക്കുന്ന ഡോറൊന്നും നമ്മൾ അടിച്ചിട്ടില്ല, കാരണം ഡോറ് വലിയ കംപ്ലൈൻറ്റ് ക്രാക്ക് സംഭവങ്ങളില്ല. ഈ ജോയിൻ്റ് ചെയ്തിട്ടുള്ള ഭാഗങ്ങളിലാണ് കൂടുതലും പൊട്ടലും അതുപോലെയുള്ള ക്രാക്കൊക്കെ വന്നിരിക്കുന്നത്. കാരണം അതിലാണ്, ആ ഭാഗങ്ങളിലാണ് കൂടുതലായിട്ട് പുട്ടി ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ആ പുട്ടി ഉപയോഗിച്ച ചില ഏരിയകളാണ് ഈ നല്ല രീതിയിൽ പുട്ടി ക്രാക്കായിട്ടൊക്കെ വന്നിട്ടുള്ളത്. ഇവിടെയുള്ള മൊത്തം ഫർണിച്ചറിലും അതുപോലെയുള്ള കംപ്ലൈൻറ്റ് കണ്ടു നമ്മൾ.